चिकन करी विचार चिकन अट्ठाईट उल इंजी पचमुग् वेत सवाड़ इत्र साधन नमु ग्यास ऑणाम ग्यास वाले स्लिमिल उपयोग कम क्यून कुकर ओइल उपयोग वे अल वे वटे चूड़ावटे ओइलो अलग वो उपयोग सवाड़ आदमी चूड़ावटे जस्ट चूड़ा मैं मिक्सावी मुरच इंजी पचमुग् वेत अद उप चिकन इटक फ्रिड्ज वात चिकन वेल कहुगे वृति वाला मिक्स अटच ग्यास सिमिल उपयोग अटच इतर इवे मिनट वे वरू इत मिनट कम नोक वैटल वन इनिटाइट ശരിക്ക് ചിക്കനും ഉരുളക്കിഴങ്ങ് തക്കാളി ഉള്ളി ഒക്കെ ശരിക്ക് വെന്ത് റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ ശരിക്ക് വെന്തിട്ടുണ്ട് പക്ഷേ ഇതില് കുക്കറിൽ ഇതിന്റെ സ്ട്രക്ചർ മാറില്ല എന്നതുകൊണ്ട് തന്നെ അടിഞ്ഞു പോകുന്നില്ല इन आवश्यक मसाल चेक मजल चवक आवश्यक मलिपुड़ी वेल अी तक अंक वाद चिकन फाट कुछ उपटे आवश्यक नलोण मिक्स अवश्यू नाम शीलम अगे आयो नलो मिक्स अड़े कुछ चिकन मसाल
ചേർത്തിട്ടുണ്ട്. ഇനി നേരത്തെ പച്ചമുളകും ഉള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ വെച്ചിട്ടുണ്ട്. മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് കഴുകി, കുറച്ച് വെള്ളം, ഒരുപാട് ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചൊന്ന് കറി പോലെ ആവാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. അതിനിടയിൽ ചിക്കൻ കറിക്ക് കൂട്ടാനുള്ള പൊറോട്ടയും റെഡിയാവുന്നുണ്ട്. പൊറോട്ട നമ്മൾ ഓയിലിൽ തന്നെയാണ് സാധാരണ ഉണ്ടാക്കുക, അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം എന്തായി എന്നുള്ളത്. ശരിക്ക് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മല്ലി ഇല, കുറച്ച് കറിവേപ്പില, അതിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഇട്ടു. കുരുമുളക് പൊടി കുറച്ച് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യാം. തീ വളരെ സ്ലിമ്മിലാണ് ഉപയോഗിച്ചത്. ആദ്യം സ്ലിമ്മിലായിരുന്നു, പിന്നീട് അത്രയും ചൂട് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതിനെ സ്ലിമ്മിൽ നിന്നും അതിലേക്കും കൂടി കുറച്ച് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു, ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. സ്ലിമ്മിനെയൊക്കെ ഏറ്റവും കുറച്ച്. ഇനി അത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തു, കറി റെഡിയായിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറി ഒക്കെ റെഡി, കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പൊറോട്ട റെഡിയാണ്. കറി തുറന്ന് നോക്കാം. ഹായ്, കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. കഴിച്ചു കഴിഞ്ഞു, കഴിക്കാനിരുന്നു. കഴിക്കാൻ എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രം കഴുകാൻ ഉണ്ട്. അപ്പോൾ പാത്രം കഴുകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ഡിസ്ട്രോപ്പ് ആണ്. ഇതും ലിക്വിഡാണ്. ഇത് അലോവേറ, അതേപോലെ തന്നെ സിഷോ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ്, ആൽഫ ഹൈഡ്രോക്സി ക്സിഡ് എന്നൊക്കെയുള്ള ഒരു ഋതമാണ് ഇത്. ഒരു 2-3 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അതിലൊരു കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്ക്വീസ് ചെയ്ത് പതം വരുത്താം. സ്ക്രബ് ഉപയോഗിച്ചിട്ട് നല്ലോണം സ്ക്വീസ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള പതം വരുന്നുണ്ടാവും. ഇത് നമ്മുടെ കൈക്ക് സേഫാണ്. കുഴിനകം, അതേപോലെ തന്നെ ഇത് നമുക്ക് വയറ്റിലേക്ക് പോയാലും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഇതിൽ ഉപയോഗിക്കുന്നില്ല, എല്ലാം ഓർഗാനിക്കാണ്, ബയോകോസ്റ്റ് ഫോർമുലയാണ്. ഈ പത കൊണ്ടാണ് നമ്മൾ പാത്രങ്ങൾ കഴുകുന്നത്. പാത്രം ഉണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ജസ്റ്റ് ഒന്ന് കഴുകിക്കളയുക. എന്നിട്ട് ഈ പത കൊണ്ട് നമ്മൾ പാത്രം വരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടാവും. ശരിക്ക് 1 മില്ലി ആവശ്യം വരുള്ളൂ ഒരു ദിവസത്തേക്ക്. ഒരു ചെറിയ ഫാമിലി ആണെങ്കിൽ 1 മില്ലി
ഒന്നോ രണ്ടോ മില്ലി നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. എല്ലാവിധ എണ്ണമയം ട്രയാഡിക് ഡിറ്റർജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മൂന്ന് തരത്തിലുള്ള കൊഴുപ്പ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടാവും. വെജിറ്റബിൾ ഓയിൽ, അതേപോലെ തന്നെ മറ്റുള്ള ഓയിൽ ഫാറ്റ്, അതേപോലെ തന്നെ സാധാരണ എണ്ണ ഒക്കെ മൂന്ന് തരത്തിലുള്ള എണ്ണമയവും ഇത് നശിപ്പിക്കുന്നുണ്ടാവും. നമ്മുടെ വാഷ് ബേസ് ആണെങ്കിൽ പോലും നല്ല വൃത്തിയോടുകൂടി എന്ന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പ്ലേറ്റുകൾ, ഗ്ലാസ്, സ്റ്റീൽ പാത്രങ്ങൾ ഒക്കെ നമുക്കിതിൽ കഴുകിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കൈക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സാധാരണ മാർക്കറ്റിലുള്ള ഏതൊരു സാധനം ഉപയോഗിക്കുകയാണെങ്കിലും കൈക്ക് മോശമാകുന്നുണ്ടാവും, കുയനകം, അതേപോലെ തന്നെ കൈക്ക് റിയാക്ഷൻ വരിക. കുറേ നേരം